താങ്കൾ പറയുന്നുണ്ട് ഇപ്പോ ജന്മിമാരെയാണ് നിങ്ങൾ കൊന്നൊടുക്കിയത്, അപ്പോ അവരുടെ മുഖത്തെ ദൈന്യത കണ്ടാൽ നിങ്ങൾക്ക് ദൈന്യം തോന്നുന്നില്ല. കാര്യം നിങ്ങളെ നയിക്കുന്ന ആശയം, ഉള്ളിൽ കിടക്കുന്ന ആശയം അങ്ങനെ ദൈന്യം തോന്നുന്ന ആശയമല്ല. പക്ഷെ നിങ്ങൾക്കൊന്ന് ജന്മിമാരെ മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ളവരെ പോലും നിങ്ങൾ കൊന്നു. ഇപ്പൊ പുൽപ്പള്ളി സംഘത്തെ അനുഗമിക്കുന്നുണ്ട് കയ്യിൽ ബോംബുകളുമായി കിസാൻ തൊമ്മൻ. കിസാൻ തൊമ്മന്റെ കയ്യിലിരുന്ന ആ ബോംബ് പൊട്ടി, കിസാൻ തൊമ്മന് പരിക്കേറ്റു. പരിക്കേറ്റ കിസാൻ തൊമ്മനെ തേറ്റമല ശിവരാമൻ വെടിവെച്ചു കൊന്നു. എന്താണ് കാര്യം? നിങ്ങളുടെ രഹസ്യം കാരണം പറയുന്ന മാവോയിസ്റ്റ് നക്സൽ രഹസ്യങ്ങൾ പോലീസിന് ചോരുമോ? അപ്പോ ഒരു സഹജീവിയെ, സഹപ്രവർത്തകരെ നേരെ പോലും വെടിയുതിർക്കാൻ കഴിയാത്തവണ്ണം കണ്ണിൽ ചോറയില്ലാത്തവരായിരുന്നില്ലേ നിങ്ങൾ, വെള്ളത്തോളം സ്റ്റീഫൻ? ഈ തരത്തിലുള്ള വാദഗതികളിലേക്ക് പോകുമ്പം വളരെയധികം അത് വിശദീകരിച്ചെങ്കിലേ ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ. എന്താ കാര്യം എന്നറിയാമോ? എനിക്കത് കേട്ടറിവാ. ഞാൻ ആ സംഭവത്തിൽ ഇല്ലല്ലോ. എനിക്കത് കേട്ടറിവുള്ളത് അജിതയും മറ്റാളുകളും അതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം കുറച്ച് ആളുകൾക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ ടീമിൽ നിന്ന് കുറച്ച് മാറിപ്പോയി ഉണ്ടാക്കിയ ബോംബുകൾ എവിടെയോ വെച്ച് ഉണക്കാൻ വേണ്ടി ഒരു മരത്തിൽ തൂക്കിയിട്ടു. അത് താഴെ വീണ് എക്സ്പ്ലോഷനായി. ഇയാൾ ചിന്നഭിന്നമായി, മരിച്ചിട്ടുമില്ല. അയാൾ നിർബന്ധിക്കുന്നു, എനിക്കിത് സഹിക്കാൻ കഴിയില്ല, ഞാൻ രക്ഷപ്പെടത്തുമില്ല. കൈകാലുകളറ്റ് ശരീരം മുഴുവനും ആകെ ശിഥീലമായിട്ടുള്ളൊരു മനുഷ്യൻ. അങ്ങനെ അവരെല്ലാവരും കൂടി കൂടിയിട്ട് എന്ത് ചെയ്യണം? കൊണ്ടുപോകാൻ വയ്യ, വനത്തിനുള്ളിലാണ്. ഇപ്പുറത്ത് സി ആർ പിക്കാരെ വരെ മൂവ് ചെയ്ത് വരുന്നുണ്ട്. ഇദ്ദേഹത്തിനെ കൊണ്ട് നടക്കുക എന്നുള്ളത് കാട്ടിനകത്തുകൂടി അസാധ്യം. അങ്ങനെ കൊണ്ട് നടന്നാൽ തന്നെ ഇദ്ദേഹം മരിച്ചു പോകുന്നുള്ളത് ഉറപ്പാണ്. അപ്പം ആ തരത്തിൽ അദ്ദേഹത്തെ അവിടെ ഇടണോ എന്ന് അവർ കൂടി തീരുമാനിച്ചു. അതൊരു വെർഷനാണ്, അത് കേൾക്കുന്നതിൽ ഒരു വെർഷനാണ്. മറ്റൊരു വെർഷൻ കൃത്യമായി തന്നെ ഈ പറഞ്ഞ കിസാൻ തൊമ്മനെ എന്താണ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. കിസാൻ തൊമ്മൻ ഇട്ടിട്ട് പോയാൽ പോലീസിന്റെ പിടിയിലാകും, ഒരുപക്ഷെ രഹസ്യങ്ങൾ ചോരും, തീർത്തേക്കാം എന്നൊരു വർഷം കൂടി അതിലുണ്ട്. രഹസ്യങ്ങൾ ചോരുമെന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹത്തിനെ അവിടെ അദ്ദേഹത്തിൻ്റെയും കൂടി ഹിതമാണ് നടപ്പിലാക്കിയത്. കാരണം അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല, രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളില്ല. അത്രത്തോളം ദീനാനുകമ്പ തോന്നുന്ന ഒരു സ്ഥിതിയിൽ അയാളോട് ചെയ്യാൻ കഴിയുന്ന ഒരു ദയാവധമാണത് എന്നാണ് അജിത് പറയുന്നത്. എനിക്ക് ആ അജിതയുടെ വാദഗതി സ്വീകാര്യമാണ്. അത് അവിടെ തീരുന്നില്ല. ഇപ്പൊ പുൽപ്പള്ളിയിൽ വെട്ടേറ്റ് വീണ ഹവിൽദാർ കുഞ്ഞികൃഷ്ണൻ അയാളുടെ നെഞ്ചത്തേക്ക് കുന്തം കുത്തി ഇറക്കുന്നുണ്ട്, അയാളെ കുത്തിക്കൊല്ലുന്നുണ്ട്. ഈ പറഞ്ഞ തലശ്ശേരി പോലീസ് ആക്രമണത്തിന് ഒന്നാം വാർഷികത്തിൽ കുറ്റ്യാടിയിൽ നടത്തിയ ആക്രമണത്തിൽ അവിടെയും ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുന്നുണ്ട്. ശ്രീ വെള്ളത്തൂവൽ സ്റ്റീഫൻ, ഇതൊക്കെ താങ്കൾ അംഗമായ പ്രസ്ഥാനം ചെയ്തു കൂട്ടിയ പാതകങ്ങളാണ്. കഴിഞ്ഞ ഒരു 30-ഓ 35-ഓ വർഷത്തിനകത്ത് കേരളത്തിൽ അരാജക ക്ലാഷ്, BJP, RSS, മാർക്സിസ്റ്റ്, കോൺഗ്രസ് എത്രയാ നിങ്ങൾക്ക് കണക്ക് പറയാൻ പറ്റുമോ? കണക്ക് പറയാൻ സാധിക്കുമോ? അത് റിലവന്റ് ഉള്ള ചോദ്യമാണ്. ഒരു 1500-ലധികമാണ്. അതെ, അത് വർഗസമരമല്ല. CPMൽ നിന്ന് BJPയിലേക്ക് പോയവരാണ് കണ്ണൂരിലെ വിക മാർസിസ്റ്റുകൾ. എനിക്കറിയാം എന്തുകൊണ്ട്. മാർസിസത്തിൻ്റെ ബേസ് അവർക്ക് കൊടുത്തിരുന്നില്ല, അതുകൊണ്ട് അവർക്ക് സ്വാധീനിക്കാൻ കഴിയുമായിരുന്നു. പ്രതിലോമത്വത്തിൻ്റെ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാതുവർണ്ണി അവർക്ക് കൊടുക്കാൻ സാധിക്കും. മാർസിസ്റ്റുകൾക്ക് അവരുടെ യുവജന വിഭാഗത്തെ ചുവന്ന ഉടുപ്പിടിക്കാനും കൊടി പിടിക്കാനും മാത്രമല്ലാതെ മാർസിൻ പ്രത്യാശാസ്ത്രം ഇല്ലാത്തതുകൊണ്ട് പിന്നീട് ഈ വിട്ടുപോകുന്നവരെ കൊല്ലാൻ നടക്കുന്ന അരാജകപരമായിട്ടുള്ള ഈ സമ്പ്രദായത്തെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. അല്ല, അതുകൊണ്ട് എന്റെ ചോദ്യം പ്രസക്തമല്ലാതാവുന്നില്ല. വെള്ളത്തൂവൽ സ്റ്റീഫൻ, ഇവിടെ ഇപ്പൊ താങ്കൾ പറയുന്നുണ്ട് ജന്മിത്തത്തിന്റെ കാര്യം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജന്മിത്തത്തിന്റെ ഒരു കൊടിയ നടമാട്ടകാലം അന്ന് അത്രയ്ക്കുണ്ടായിരുന്നു. അങ്ങേയിരിക്കുന്നു. എന്താണെന്നറിയാമോ? അതായത് ഈ ചാരുമജുന്ദാർ ലൈനിലുള്ളൊരു വലിയ തെറ്റിനെ ഞാൻ പിന്നീട് വിലയിരുത്തി മനസ്സിലാക്കുന്നത്, എല്ലാ പ്രദേശത്തേക്കും അദ്ദേഹം അനിഹിലേഷൻ നടപ്പിലാക്കി. അതൊരു സമരരൂപം എന്ന തരത്തിൽ ഒരു അടവായി സ്വീകരിക്കേണ്ടതാണ്. തന്ത്രമെന്ന സ്ഥലത്തിൽ സാമ്രാജ്യ വിരുദ്ധ ഫ്യൂഡൽ വിരുദ്ധമായിട്ടുള്ള ഒരു തന്ത്രമാണ് ആവിഷ്കരിക്കേണ്ടത്. അത് വിജയിപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ അടവുകൾ, ഒട്ടേറെ സമരരൂപങ്ങൾ വേണം. അതിലൊരു സമരരൂപമായി വെക്കുന്നതിന് പകരം ഇത് തന്ത്രത്തിൻ്റെ ഭാഗത്ത് പ്രതിഷ്ഠിച്ചു ചാരുമജിത് പ്രതിഷ്ഠിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം തീർച്ചയായിട്ടും ആ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള തെറ്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നീട് മനസ്സിലാക്കുമ്പോൾ ഞങ്ങളൊക്കെ 18-20-ലൊക്കെ വയസ്സിൽ നിൽക്കുന്ന ആളുകൾ, ഞാൻ പറഞ്ഞ പോലെ അക്കാഡമിയിൽ നിന്ന് ബിരുദമെടുത്ത് വന്ന വിപ്ലവകാരികളൊന്നുമല്ല ഞങ്ങളൊക്കെ. ധാരാളം അതിനകത്ത് ഈ പത്രങ്ങൾ വിമർശിക്കുന്ന പോലെയും താങ്കൾ വിമർശിക്കുന്നത് പോലെയും ഒട്ടേറെ കുറവുകൾ അതിനകത്തുണ്ട്. വിപ്ലവത്തിൻ്റെ വിദ്യാർത്ഥികൾ എന്നുള്ള തരത്തിൽ
ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന മരിക്കാനും കൊല്ലാനും തയ്യാറായി പോകുന്ന ആളുകളെ തിരുത്താനും ബാധ്യസ്ഥമാണ്. അങ്ങനെ തിരുത്താൻ ശ്രമിക്കുമ്പം അസമമായ വികാസക്രമം നിലനിൽക്കുന്ന ഇന്ത്യയിൽ അസമമായ വികാസക്രമത്തിനനുസരിച്ചുള്ള വ്യത്യസ്തമായ സമരരൂപങ്ങൾ ആവിഷ്കരിക്കേണ്ടതായിരുന്നു. ശരിയാണ്, ശരിയാണ്. പക്ഷേ കൊലപാതകം എന്നുള്ള രീതിയിൽ ആനുപാതികരഹിതമായി ഇവിടെ നടമാടി. യഥാർത്ഥത്തിൽ നിങ്ങളെയും നയിച്ചിരുന്ന, താങ്കൾ ഈ പറയുന്ന ചേതോവികാരത്തിനപ്പുറം അങ്ങയുടെ തലപ്പത്തൊക്കെ ഉള്ളവർക്കും ശരിക്കും അധികാരഭ്രാന്ത് ഉണ്ടായിരുന്നുവെന്നേ. ശ്രീ വെള്ളത്തൂവൽ സ്റ്റീഫൻ ഇപ്പൊ പീക്കിംഗ് റേഡിയോ ട്യൂൺ ചെയ്ത് കുന്നിക്കൽ നാരായണൻ കേട്ട കണ്ട ദിവാസ്വപ്നങ്ങളിലേക്ക് പാറി വീണ ഇയ്യാമ്പാറ്റകളായിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞാലോ? അങ്ങനെ പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. എന്തുകൊണ്ടെന്നാല് ഇപ്പൊ ഒരു കുന്നിക്കൽ നാരായണനോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു ഹീറോ ആയിട്ട് വന്ന ഒരാളിന്റെ മുന്നിൽ നിന്നാൽ അതിൻ്റെ പുറകെ ഇയ്യാമ്പാറ്റയെ പോലൊന്നും പോകുന്ന അത്ര ചെറിയ ആളുകളായിരുന്നില്ല ഞങ്ങളൊക്കെ. ഞാൻ ചെറുപ്പം മുതലേ തന്നെ മാർക്സിസത്തിൻ്റെ ഒരു ഫോളോയറാകാനാണ് ശ്രമിച്ചിട്ടുണ്ട്. കുന്നിക്കൽ നാരായണനും കെ വേണുവും രണ്ട് ഘട്ടത്തിൽ കേരളത്തെ നക്സൽ പ്രസ്ഥാനത്തെ നയിച്ചവരാണ്, നേതൃത്വം കൊടുത്തവരാണ്. ഈ രണ്ടുപേരെയും താങ്കളെ ഒരു ആക്ഷനുള്ള കുന്തമുന എന്ന നിലയ്ക്ക് മാത്രം കണ്ടോ? കൊല്ലാനും ബോംബുണ്ടാക്കാനുള്ള ഒരു ആയുധം മാത്രമാക്കി കണ്ടോ? അതെ, കുന്നിക്കൽ നാരായണൻ എന്തൊക്കെ കുറവും കുറ്റങ്ങളും പറഞ്ഞാൽ പോലും റിവിഷനിസത്തിനെതിരെ കലാപം ചെയ്ത ഒരു വിപ്ലവകാരിയാണ്. കുറവുകളെക്കുറിച്ച് പറയാൻ ഇപ്പം ഞാൻ ബാധ്യസ്ഥനല്ല, തയ്യാറുമല്ല. വേണു വ്യത്യസ്തനാണ്. വേണു ഇടത്തരക്കാരിൽ നിന്ന് വന്ന നല്ല വായനയുള്ള, നല്ല പെരുമാറ്റമുള്ള, നല്ലൊരു ബുദ്ധിജീവിയാണ്. പക്ഷേ വേണുവിനെ ഉറ്റുനോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ചൈനയിൽ മാവോയ്ക്ക് ശേഷം വന്ന അധികാരത്തിൻ്റെ ഒരു ടഗ് ഓഫ് ആറുണ്ട്. അതിൽ നാൽവർ സംഘത്തിൻ്റെ കൂടെ ആദ്യം നിന്നു. അതിനുശേഷം അദ്ദേഹം ചാരു മജുംദാറിൻ്റെ മരണത്തിന് ശേഷം ബംഗാളിൽ കൊണ്ട ഒരു നേതാവ് മഹാദേവ് മുഖർജിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഇദ്ദേഹം ഒരു അഖിലലോക നേതാവെന്നുള്ള നിലയിൽ കിമിൽ സൂങ്ങിൻ്റെ പടവുമൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വളരെ ഒഴുക്കത്തിട്ടൊരു ഒതളങ്ങ പോലെ ഇങ്ങനെ മറിയുന്നു. ഇടത്തരം ബുദ്ധിജീവികളിൽ നിന്ന് വരുന്ന എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട്. അതിനുശേഷം ബോവോ ഹോക്ക് എന്ന് പറഞ്ഞ ഒരു യൂറോപ്യൻ അമേരിക്കൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ലൈനിലേക്ക് പോയി. അവസാനം താൻ പറഞ്ഞാൽ കേൾക്കുന്ന കുറേ ആളുകളെ ഇന്ത്യയിൽ വിളിച്ചിരുത്തിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി റെവല്യൂഷണറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെക്രട്ടറിയായി. ഇദ്ദേഹം ഇപ്പം മാർക്സിസത്തെ തന്നെ തള്ളിപ്പറഞ്ഞു. മാർക്സിസത്തെ തള്ളിപ്പറയുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ മാർക്സിസത്തിൻ്റെ പകരമായിട്ട് ഒരു വലിയ സാമ്പത്തിക സാമൂഹ്യ നീതി മുന്നോട്ട് വയ്ക്കാൻ ആരുണ്ട്? ആരുണ്ടായിട്ടുണ്ട്?